ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ക്യാരറ്റ് പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടെടുക്കണം. നമ്മുടെ ക്യാരറ്റല്ലേ ഞാനിവിടെ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടി കുറച്ചിട്ട് വട്ടത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെ അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഞാനിവിടെ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റെല്ലാം ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ക്യാരറ്റ് ഒന്ന് മൂടി വയ്ക്കത്തക്ക വിധത്തിൽ നമുക്കിതിലേക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ക്യാരറ്റ് സോസ് പാൻ ഉപയോഗിച്ചിട്ടാണ് വേവിച്ചിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുക്കർ ഉപയോഗിച്ചിട്ട് അതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വേവിച്ചിട്ടെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഇവിടെ ഒന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിതിവിടെ എല്ലാം ഒന്ന് കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ വെള്ളം എല്ലാം ഒന്ന് അരിച്ച് കളഞ്ഞതിന് ശേഷം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഈ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1/4 കപ്പേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1/4 കപ്പ് കണ്ടൻസർ മിൽക്കും ബാക്കി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ 1/2 കപ്പ് കണ്ടൻസർ മിൽക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കണ്ടൻസർ മിൽക്കും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 കപ്പ് വെള്ളമൊന്നും ചേർക്കാത്ത ഫുൾ ഫാറ്റ് പാലാണ് ഞാനിവിടെ ഇതിലേക്ക് എടുക്കുന്നത്. ML കപ്പളവിലാണ് ഞാനിവിടെ പാലെടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പുഡിങ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഈ പാലിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്യാരറ്റ് അത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാരയും കണ്ടൻസർ മിൽക്കും എല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മധുര ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് പാലിലേക്ക് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഗ്രാനൈറ്റിൻ്റെ മിക്സ് എല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴന്നെ ചെറിയൊരു ഓറഞ്ച് കളറ് നമ്മുടെ പാലിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേറെ കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓറഞ്ചിൻ്റെ ഫുഡ് കളർ ഇതിലേക്കൊരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 ഏലക്കായ കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സും ഏലക്കായൊക്കെ ചേർത്തതിന് ശേഷം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കുകയും വേണം. ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം നമ്മളത് കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കുകയും കരിയാക്കാൻ സാധ്യതയുണ്ട്. നമ്മളിതൊരു 3-4 മിനിറ്റ് ഇളക്കിയപ്പോഴേക്കും നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പുഡിങ്ങിൻ്റെ ട്രേയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ മിക്സ് മുഴുവനായിട്ട് ഞാൻ പുഡിങ് ട്രേയിലേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിംഗ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.